ഗവി വണ്ടി ഇതാ പോകുന്നു, ഗവി വണ്ടി 7 മണിയാകും പോകും. 8 മണിയാകുമ്പോഴേ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കത്തുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ആങ്ങുവി ടൗണിലാണ് നിൽക്കുന്നത്. റൂട്ട് മാപ്പ് ഗൂഗിൾ മാപ്പോ? ഗൂഗിൾ മാപ്പ് എല്ലാം വഴി തെറ്റിച്ച് ഈ സംഭവം ആക്കി. ഇടാ പറഞ്ഞ കേട്ടോ, ഗൂഗിൾ മാപ്പ് എല്ലാം വഴി തെറ്റിച്ച് ഈ സംഭവം ആക്കിയത്. നിനക്കിട്ട് താങ്ങിയതാ. ആ വണ്ടി പോകുന്നു, ഞങ്ങൾ പുറകെയുണ്ട് സാറേ. അല്ലേ എടാ മോനെ, ഞങ്ങൾ പുറകെയുണ്ട്. അയ്യോ ഇതിനോട്ട് ഞങ്ങളിവിടെ ജീവിക്കട്ടെ. ഗവി വരെ ഇത് വരുന്നോ ജീവിക്കുവാൻ? ഇതാ പോകുന്നു, പിള്ളേരൊക്കെ നല്ല വൈബ് മൂഡിലാണ് പോകുന്നത് കേട്ടോ. നമുക്കിനി 1 മണിക്കൂർ കഴിഞ്ഞ് പോകാനൊക്കെ ഷേ ഇല്ല. നമ്മുടെ ആങ്ങൂഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗവി എക്കോ ടൂറിസം എന്ന് പറഞ്ഞ ഒരു സൈറ്റുണ്ട്. ആ സൈറ്റിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് അതിനകത്ത് ഓൺലൈൻ ബുക്ക് ചെയ്ത ഒരു ടോക്കൺ നമ്പർ ഇവിടെ കാണിക്കണം. കാണിച്ച ശേഷം നമ്മൾ അതേ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 80 രൂപ, അഡൾട്ടിന് 80 രൂപയാണ് കേട്ടോ, 80 രൂപ റേഞ്ചിൽ ഒരു ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റും വാങ്ങിച്ചുകൊണ്ട് വേണം പോകേണ്ടത്. എന്നാലും ഇതുവരെ ഒരു പാസ്, ഈ പാസും വാങ്ങിച്ചുകൊണ്ട് നമുക്ക് വേണം പോകണം. അതോടൊപ്പം വേറൊരു കാര്യം ഇവിടെ ആ ചേച്ചി ഉണ്ടെന്ന് പറയുന്നു. ആ ഇവിടുന്ന് പോകാൻ നേരത്ത് ഒരു കാര്യം, ഇവിടെ ഈ സൈഡിൽ ചേച്ചിമാർ പൊതിച്ചോറ് വെക്കുന്നുണ്ട്. കാര്യം ആങ്ങൂഴി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് 70 കിലോമീറ്റർ കഴിഞ്ഞേ ഉള്ളൂ കടകൾ അല്ലേ. പക്ഷേ ഇടയ്ക്ക് വള്ളക്കട പറഞ്ഞു അല്ലേ, ഇടയ്ക്ക് ഈ KCB ഒരു ഓർഡർ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലേ. ഓർഡർ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ KCB കിട്ടുന്നത്. ആ നമുക്കില്ല ആണോ? അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴി കിട്ടുക, നമുക്ക് ഇത് ചെയ്യാം. പക്ഷേ ഇവിടുന്ന് ആ ഇവിടുന്ന് ഇതിപ്പോൾ എന്താ, കുടുംബശ്രീയുടെ ആണോ? കുടുംബശ്രീയുടെ അല്ലേ. ഇത് കുടുംബശ്രീയുടെ വകയാണ് ഈ പൊതിച്ചോറ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇലപ്പൊതി ഫുൾ ഇലപ്പൊതി എന്തൊക്കെ കൂട്ടാനുണ്ട്? ചമ്മന്തി, അച്ചാറ്, മെഴുക്കോട്ടി, തോന്നൽ, സാമ്പാറ്, മോര, മീൻ വറുത്തത്, മുട്ട വറുത്തത്. കാര്യമായിട്ട് അതല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. അപ്പോൾ നമുക്ക് 80 രൂപ ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് വാങ്ങിച്ച ഉടനെ തന്നെ ഇവിടുന്ന് പിന്നെ മനസ്സിയുടെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നടക്കട്ടെ അല്ലേ, വിട്ടേക്കല്ലേ. ഇന്നപ്പോഴേ എന്താ ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ച് KSRTC വണ്ടി വന്നിരുന്നു കേട്ടോ. ഒരുപാട് പിള്ളേർ ഇതുണ്ട് കേട്ടോ. എന്നെയാണോ ടാറ്റ കാണിച്ച്? ടാറ്റ കാണിച്ച് KSRTC എങ്ങനെ ഇതിൻ്റെ സംഭവം? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ടൂർ പാക്കേജ് എങ്ങനെ, എത്ര രൂപയാണ് അത്? അപ്പോ അറിയുവന്നെ തന്നെ അതൊരു വലിയൊരു അറിയാത്തവരല്ലേ. അപ്പോൾ എത്ര സീറ്റിംഗ് ഉണ്ട്? എത്ര പേർ? 21 വരെ ഉള്ളത് സീറ്റിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ പിള്ളേരുടെ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കുക, എൻ്റെ വണ്ടി ഇവിടെ പോയി. ഹായ് നമസ്കാരം. ഉണ്ട് എങ്ങനെ യാത്ര? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അറിയോ എങ്ങനെ? അറിയാം. പൊളിച്ചോ? എപ്പോഴാണ് കയറിയത് വണ്ടിയിൽ? ബെഡ് കൊണ്ടേക്ക് കയറിയതോ? ഓക്കെ, എന്തായാലും എന്തായാലും പുള്ളിക്ക് ഞങ്ങളും ഉണ്ട് റോട്ടില്. കാണാൻ അടിപൊളി കാഴ്ചയായിരിക്കും അല്ലേ, വൈബായിരിക്കും അല്ലേ. KSRTC ഇങ്ങനെ തടിച്ചു വന്നപ്പോ വേറെ ഒരു റേഞ്ച് അല്ലേ, അടിപൊളി. ചെറിയ സീറ്റ് ആവുമ്പോൾ സ്പേസ് ഉണ്ടല്ലേ, മറ്റേ വണ്ടി പോലല്ലോ, ഇല്ലാത്ത വണ്ടി പോലല്ലോ. അപ്പൊ നടക്കട്ടെ, പോക്കോട്ടെ. എത്ര പേരുണ്ട് നിങ്ങള്? എല്ലാം ഒരു ഫാമിലി ആണോ? ഫ്രണ്ട്സ്. അപ്പോ എങ്ങനെ നിങ്ങൾ പാക്കേജ് മൊത്തം? അല്ലല്ല, ഞാൻ ചോദിച്ചത് അവിടെ KSRTC ഡിപ്പോയി വന്ന് നിങ്ങൾ ബുക്ക് ചെയ്തു. എന്നിട്ട് ബുക്ക് ചെയ്തതിനു ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വണ്ടിയെ കൊണ്ടുപോകാം അല്ലേ. ആ അതെന്തേലും കളക്കി. അപ്പൊ കാണാം അല്ലേ. ഓക്കെ ബൈ ബൈ. അപ്പം ഞങ്ങൾ ചെറുതായി വിടുകയാണ് സംഭവം. നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്, കണ്ടില്ലേ അടിപൊളി വിഷ്വൽ എന്നൊക്കെ പറഞ്ഞാൽ വിഷ്വലിൻ്റെ അങ്ങേ അറ്റമാണ്. അപ്പോൾ എന്തായാലും ആങ്ങോട്ടേക്ക് ഒരു മിനിറ്റ് ചോട്ടി 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 അടിപൊളി വിഷ്വലാണെന്നറിയാം, അടിപൊളി കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമസ്കാരമുള്ള സുഹൃത്തുക്കൾ, അപ്പം നമ്മൾ ഇവിടുന്ന് ഇനി അങ്ങോട്ടുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ആങ്ങൂഴി പോലീസ് സ്റ്റേഷനാണ്. ആങ്ങൂഴി അല്ലേ ഇത്? മൂഴിയാർ പോലീസ് സ്റ്റേഷനാണ് ശരിക്കും പറഞ്ഞത് അല്ലേ. അല്ലടാ, അനീസ് സാറ്. അനീസ് സാറിനോട് വിളിച്ചാലോ?
അല്ലല്ല അനി സാർ അങ്ങനല്ല, വെള്ളം വാങ്ങിക്കണ്ടേ? ഇവിടുന്ന് വാങ്ങിക്കണ്ട, അക്കരിന്ന് വാങ്ങിക്കാം. ഓക്കെ, ഇവിടുന്ന് എവിടുന്നേലും ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവുകയാണ്, നേരെ ഗവി എന്ന പറയുന്ന ആ പറുദീസയിലേക്കുള്ള യാത്രയാണ്, പറുദീസയിലേക്കുള്ള യാത്രയാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ആങ്ങുഴി ടൗണിൽ വന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഭാഗത്തു നിന്നാണ് വന്നത്. അതേ, അപ്പോൾ ആ ഭാഗത്തു നിന്ന് വന്നു. അപ്പോൾ ഇനി നേരെ ഇങ്ങോട്ടാണ് ലെഫ്റ്റ്, ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ലെഫ്റ്റിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. അതെ, പോലീസ് വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി പോവുകയാണ്, നമ്മൾ നേരെ എങ്ങോട്ടാണെന്നുള്ളത് കഴിഞ്ഞാൽ നമ്മൾ ഗവിക്കാണ് യാത്ര. അപ്പോൾ ആങ്ങുഴി ടൗണിൽ നമ്മൾ വണ്ടി വിട്ടിരിക്കുകയാണ്. ഇനിയുള്ള അങ്ങോട്ട് ഒരു ലോങ് വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കാം. ഒരു കട്ടിങ്ങും ഇല്ല, പേസിങ്ങും ഇല്ല, അല്ലടാ, ഒരു കട്ടിങ്ങും പേസിങ്ങും ഇല്ല, അതൊരു ലോങ് വീഡിയോ, നല്ല ആമറ വീഡിയോ ആയിരിക്കും വരുന്നത്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെളിയിലിട്ടൊക്കെ കാഴ്ചകളൊക്കെ കാണിക്കാം അല്ല. ഗവിയുടെ വർണ്ണ ഭംഗിയായിട്ടുള്ള എൻട്രിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അടിപൊളി കാഴ്ചയാണ്, എൻ്റെ പൊന്നളിയ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. അപ്പോൾ ഗവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-60 കിലോമീറ്റർ നമ്മൾ പോകുന്ന വഴിയിൽ നല്ല അടിപൊളി കാഴ്ച, അതായത് ഫ്രഷ് എയറിൻ്റെ ഒരു കലവറയാണ്. മൃഗങ്ങളെ കാണാം, ലക്ക്, ഇറ്റ്സ് ഷുഡ് ബി എ ലക്ക് പോലിരിക്കും നമുക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ റീസെൻ്റായിട്ടാണല്ലോ തുറന്നത്. അപ്പോൾ മൃഗങ്ങളൊക്കെ റോഡിന് കുറച്ച് ദിവസം അടച്ചിട്ടിരുന്നതുകൊണ്ട് റോഡിലോട്ടൊക്കെ മൃഗങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു പ്രവണതയായിരുന്നു. അപ്പോൾ ചിലപ്പോൾ കാണാം, ചിലപ്പോൾ ഒന്നും പറയാനൊക്കെ, ബിലോങ്സ് ടു ലക്ക് അല്ലേ, ഒന്നും പറയാനൊക്കത്തില്ല, ബിലോങ്സ് ടു ലക്ക് എന്ന് വേണേൽ പറയാം. അപ്പോൾ എന്തായാലും ഗവിയുടെ ഒരുപാട്, അതായത് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഗവിക്ക് വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഉള്ളതായിട്ട് എനിക്കറിയില്ല. എന്തായാലും നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഗവി കാണാത്ത, ഗവിക്ക് പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ റോഡിൽ നിന്നുള്ള കാഴ്ചയാണ്, റോഡിന് പുറത്തോട്ട് നമ്മൾ പോകുന്നില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഡ്രോണും കൊണ്ട് ആരും വരരുത് എന്നാണ് അറിഞ്ഞത്. ഡ്രോൺ കൊണ്ട് വന്നിട്ട് നമ്മൾ ഡ്രോൺ ഇട്ട് നമ്മൾ പറത്തുമ്പോൾ മൃഗങ്ങൾ ഓടിപ്പോകാനൊക്കെ അല്ലേ, മൃഗങ്ങളെ പാനിക്കാക്കുന്ന ഒരു പ്രവണതയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡ്രോണോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാതിരിക്കാൻ നോക്കണം, പ്രത്യേകം പാനിക്കാക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഡ്രോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരരുത്. നിങ്ങൾ ഉല്ലാസയാത്രയ്ക്ക് പോകുമ്പോൾ ജസ്റ്റ് എൻജോയ് ചെയ്യുക, ഒരു വീഡിയോ എടുക്കുക, പോവുക, ദാറ്റ്സ് ഓൾ. എന്നും കാഴ്ചയാണ് അല്ലേ, കല്ല് പൊട്ടിക്കുന്നവരുണ്ടോ ഇപ്പോഴിവിടെ? അവരടിക്കുന്നല്ലേ, നമുക്ക് കുറച്ച് താഴെ കുറച്ച് അടിക്കാനുള്ളത്. അവര് നമ്മുടെ മീനോടെ അരക്കോ മീനെടുക്കട്ടെ, മനവിന്റെ ചേട്ടാണല്ലോ. കുപ്പിവെള്ളം ഒരു രണ്ടോ മൂന്നോ കുപ്പിവെള്ളം ഇത് നല്ലൊരു വൈബ് അല്ലേ, ഒരു വൈബ് സ്പോട്ടാണ്. ഇവിടെ ചേർത്ത് നിർത്തിക്ക്, ചേർത്ത് നിർത്ത്, ചേർത്ത് നിർത്ത്. ഗവിക്ക് വരുന്നോ, ഗവിക്ക് വരുന്നോ? എന്നോണ്ട് ചേച്ചി, രാവിലെ ഇതിന് ലോക്ക് കാണാനില്ലല്ലോ. അയ്യോ, ഇതിന് വഴിക്കണല്ലോ പാട്. ഞങ്ങള് ഓക്കെ. അപ്പൊ ഇവിടുത്തെ എം സി എഫ് എന്ന് പറഞ്ഞു എല്ലാരും കൊണ്ടു വന്ന് പേസ്റ്റ് ഇടുവാട്ടെ. ഹാപ്പി അല്ലേ? മറ്റേ എടാ മോനെ, ഹാപ്പി അല്ലേ? പൊക്കോട്ടെ, ഗുഡ് ബൈ. കൊട്ടവഞ്ചി സവാരി ഉണ്ടായിരുന്നു, ഇപ്പൊ കൊട്ടവഞ്ചി സവാരി മാറ്റിയിട്ട് അതിപ്പോ വെയിറ്റിംഗ് ഷെഡാക്കി. അടിപൊളി കൊട്ട അല്ലേ, വലിയ കൊട്ടയാണ്. ഏ, ഇത് കടയാ? കടയുടെ ഇതല്ലേ, അപ്പുറത്തായിരുന്നു അല്ലേ. അയ്യോ, അത് കൊള്ളാം. അല്ല, ഇപ്പൊ കൊട്ടവഞ്ചി സവാരി ഇപ്പൊ കണ്ണൂരി. അത് ഒന്നാമത്തെ കാര്യം വെള്ളമില്ല, രണ്ടാമത് പഞ്ചായത്തിന് ഫണ്ടില്ല, നഷ്ടമില്ല. വെള്ളമില്ലാതെ വരുമ്പോ നമ്മൾ ഒന്നും ചെയ്യാൻ പോകത്തില്ലല്ലോ. അപ്പൊ എന്തായാലും അടിപൊളി പോലീസ് സ്റ്റേഷൻ റെഡി ആവുന്നുണ്ടോ? ചേച്ചി ആള് തക്കാണല്ലേ. അയ്യോ, അതിനാണ് കുടുസൂരി ഉണ്ടാക്കിയത്. ആരെ കടക്കെ ഇരിക്കാൻ വേണ്ടി. ഇത്ര അല്ലേ, മൂന്ന് നില, രണ്ട് നിലയോ? രണ്ട് നില അല്ലേ, താഴെ പാർക്കിംഗ് ഒക്കെ ആയിട്ട്.
നല്ല സെറ്റപ്പായിട്ടാണ് പണിയുന്നത്. അപ്പോൾ എന്തായാലും പോക്കോട്ടെ ഞങ്ങളെ. അപ്പുറത്തല്ല എന്നാൽ കൊലപാതകം നടന്നേ മേൽഭാഗത്ത് അക്കരെ അല്ലേ. ഞങ്ങളെന്നാൽ അവിടെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു. പോക്കോട്ടെ. അപ്പോൾ ഇനിയും കച്ചവടം ഉണ്ടാവും അല്ലേ. ആള് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ടിയൊക്കെ വന്ന് നിൽക്കാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടൂറിസം ഒന്നിച്ചുകൊണ്ട് ആധികാരികമായിട്ടൊന്ന് ഡെവലപ്പ് ചെയ്താൽ നല്ല. ഇന്നലെ മിനിയാന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത മഴയൊക്കെ ആയി കഴിയുമ്പോൾ ഇത്രയും നാളായി ഉണക്കല്ലായിരുന്നു. തീയടെ തീയെ പേടിച്ച് അപ്പൊ ഞങ്ങൾ പോക്കോട്ടെ. ഞങ്ങൾ പോയി ഉണക്കട്ടെ. അയ്യോ പോക്കോട്ടെ. ഓക്കെ എന്നാ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ഇനിയും നമ്മുടെ ഫസ്റ്റ് പാസ് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആങ്ങൂഴി ചെക്ക് പോസ്റ്റിൽ കൊണ്ട് പാസ് കാണിക്കണം. പാസ് കാണിച്ചതിന് ശേഷം അവർ വണ്ടി വന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിന് ശേഷം വേണം നമുക്ക് പോകാൻ. അപ്പോൾ പിന്നെ ഒരു കാര്യം, പ്ലസ് ടു പ്രത്യേക ഒരു ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്, പ്ലാസ്റ്റിക് ബോട്ടിലുകളൊന്നും കൊണ്ടുവരാതെ ഇങ്ങോട്ട് തിരിച്ച് വെച്ച് ക്യാമറ അങ്ങോട്ട് ഫുൾ തിരിഞ്ഞിരിക്കുക. അങ്ങനെ 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 അതേ പൊസിഷനിൽ നിൽക്കുക. അപ്പോൾ അതായത് പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊന്നും കൊണ്ടുപോയിട്ട് വലിച്ചെറിയാതിരിക്കുക. അത് കൊണ്ടുവന്ന പ്ലാസ്റ്റിക്കുകൾ അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് തരുന്ന ഫോമിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. കൊണ്ടുവന്ന പ്ലാസ്റ്റിക്കുകൾ അതുപോലെ ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഡിസ്പോസ് ചെയ്യാവുള്ളൂ. അനാവശ്യമായിട്ട് വലിച്ചെറിയരുത്. മൃഗങ്ങളൊക്കെ ഉണ്ട്, ദൈവീയത് അതുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ, ഹാനി വരുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള പാവം പിടിച്ച കർഷകരോടുണ്ട്, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും. നിങ്ങൾ ലോങ്ങിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല, വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും ദേവി ചെയ്ത്. പിന്നെ നിങ്ങൾ ഈ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കാണേണ്ട വരും പലതരം ഇഷ്യൂസുകൾ, നിങ്ങൾ പാനിക്കായിട്ട് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് കാണേണ്ട വരും. അതുകൊണ്ട് അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് തുടങ്ങിയിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹോം സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് ഫുള്ള് പച്ചപ്പാണ്. ഞങ്ങൾ ഒരു ലോങ് വീഡിയോ ആയിരിക്കും ഇത്. എന്നാലും നല്ല നല്ല കുടിവെള്ളത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ടാവും. പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊണ്ടിരുന്ന ഭാഗത്ത് ലേറ്റിയിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി കേട്ടോ. ചെറുതോടെ പണിയാണ് കേട്ടോ. സൈഡിലൊക്കെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പ്രോപ്പർട്ടീസും കാര്യങ്ങളും, അവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ടോ, വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ നേരത്തെ ഇവിടെയാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഇച്ചിരി അപ്പുറത്ത് അങ്ങോട്ട് മാറ്റിയാണ് ചെക്ക് പോസ്റ്റ് എത്തിയേക്കുന്നത്. എൻ്റെ കൂടെ വരണം. അപ്പോൾ എന്തായാലും കണ്ടില്ലേ, ഇതാണ് കേരള വനം വകുപ്പ് വന്യജീവി വകുപ്പിൻ്റെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്, കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൊണ്ട് പാസ്സൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണേൽ ഇറങ്ങി വരാം. ഓക്കെ, അപ്പോൾ കൂടി പോയി കാണാം. ഓ, ഇവിടുന്ന് കയറിപ്പോക്കാണ് വല്ലാത്തൊരു. ഏ സൈഡ് ഇതോ ഇങ്ങനാന്ന്. ആ സാറേ നമസ്കാരമുണ്ട്. ഇപ്പൊ ടിക്കറ്റ് രാവിലെ ഒന്ന് എൻട്രി ചെയ്തിട്ട് പോയേക്കാൻ തരും. ആ സാറേ ഈ ഓൺ വണ്ടിയേ. പോക്കോട്ടെ പോക്കോട്ടെ സാറേ. ഓക്കെ താങ്ക് യു.